ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കോറൽ. അപ്പൊ നമ്മൾ ഇന്നൊരു സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനിക്കാൻ പറ്റിയ നിമിഷങ്ങളാണ് ഇന്ന് ബുധനാഴ്ച അരങ്ങേറിയത്. എന്താണ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ റഫാൽ വിമാനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യക്ക് ഇത് എന്തുകൊണ്ടും വളരെയധികം നേട്ടമാണ്. നമ്മുടെ ആകാശ പോരാട്ടത്തിന് ഇനി തീർച്ചയായും മൂർച്ച കൂടും. ഇത് ചൈനയ്ക്കായാലും നമ്മുടെ പാകിസ്ഥാനായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ മെയിനായിട്ട് നമ്മുടെ ഈ ചൈനയ്ക്കും പാകിസ്ഥാനും തിരിച്ചടി എന്ന് പറയാൻ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ വേഗതയായാലും പിന്നെ അത് മാത്രമല്ല ഇതിന് ആക്യുറസി എന്ന് പറഞ്ഞാൽ വളരെയധികം സൂപ്പർ ആക്യുറസിയാണ്. പിന്നെ വേഗതയെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് നമ്മുടെ പാകിസ്ഥാനിൽ പോയിട്ട് തിരിച്ച് ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരാൻ, അതായത് ബോംബിട്ടിട്ട് തിരിച്ച് ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരണ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് പോയിട്ട് ബോംബിട്ട് വരാൻ സാധിക്കുമെന്നാണ് നമ്മുടെ യുദ്ധ വിദഗ്ധരും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ന്യൂക്ലിയർ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ്. സാധാരണ ഒറ്റ രാജ്യത്തിന് ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യം ഇങ്ങനെ ഒരു കപ്പാസിറ്റി, അതായത് ഈ വിമാനം ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു കാര്യത്തിലായാലും ഓരോ രാജ്യങ്ങളും ഒരു ഐഡം നമുക്ക് തരുമ്പോൾ അതിൽ കുറേ കരാറുകളും കാര്യങ്ങളും ഒപ്പിടാറുണ്ട്. അങ്ങനെ സാധാരണ രാജ്യങ്ങൾക്കൊന്നും അങ്ങനെ ഒരു കരാർ കൊടുക്കാറില്ല, ഇതിൽ ന്യൂക്ലിയർ വഹിക്കാൻ ശേഷി കൊടുക്കാറില്ല. പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയോടുള്ള അടുപ്പം പ്രമാണിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള അടുപ്പം കാരണം തന്നെ നമ്മുടെ ഫ്രാൻസ് ഇന്ത്യക്ക് ഈ അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂക്ലിയർ വെപ്പൻസ് ഇതിൽ ക്യാരി ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സർഫസ് ടു സർഫസ് മിസൈൽസ്, പിന്നെ സർഫസ് ടു ഗ്രൗണ്ട് മിസൈൽസും ഇതിൽ വഹിക്കാൻ ശേഷിയുണ്ട്. അത് തന്നെ വളരെയധികം മേൽത്താങ്ങ് നമുക്ക് നൽകുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലും വരെ ഇതിന് ലാൻഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാകിസ്ഥാൻ്റെ ബൗണ്ടറീസിലായുള്ള മലനിരകളിലായാലും, പിന്നെ ചൈനയുടെ ബൗണ്ടറീസിലായുള്ള മലനിരകളിലായാലും നമുക്ക് വളരെയധികം മേൽത്താങ്ങ് തരുന്നതായിരിക്കും. അത്രയധികം കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതിന് എയറിൽ വെച്ച് തന്നെ ഫ്യൂവൽ നിറയ്ക്കാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. അതൊക്കെ ഇതിനെ തികച്ചും വ്യത്യസ്തമാക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രാൻസിൽ നിന്ന് തിങ്കളാഴ്ചയാണ് ഇത് പുറപ്പെട്ടത്. ഇന്നലെയോടുകൂടിയിട്ട് യു എയിൽ എത്തിച്ചേരുകയും അതിനുശേഷം ഇന്ത്യയിലേക്ക് ഇന്ന് 3 സംതിങ്ങോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഇത് ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെ അത് മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാർ ആ ഒരു വികാരം, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ നമ്മുടെ ഒരു ഇന്ത്യൻ മിലിറ്ററിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിലെ ഓരോ സൈനികരും അത്രയധികം നല്ലൊരു പോരാളികളാണ്. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ നമ്മുടെ യുദ്ധമേഖലകളിലെ നമ്മുടെ സൈനികർ വളരെയധികം അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കഴിവുറ്റ യുദ്ധ പോരാളികൾക്ക് നമുക്ക് തന്നെ അറിയാം, നമ്മൾ കുറച്ച് നാൾ മുമ്പ് പാകിസ്ഥാനായിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ തന്നെ നമുക്കറിയാം, അല്ലെങ്കിൽ അവരുടെ ഒരു ആക്രമണത്തിൽ നമ്മൾ എത്ര മാത്രമാണ് അവർക്കൊരു ആഘാതം കൊടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയ്ക്കും കഴിവുറ്റ പോരാളികളുടെ കയ്യിൽ ഇത്രയ്ക്കും കഴിവുള്ള ഒരു ആയുധം കൂടി ചേരുമ്പോൾ എത്ര ഡേഞ്ചറായിട്ടുള്ള രീതിയിലേക്ക് മാറുമെന്ന് മറ്റു രാജ്യത്തിന് ഇത് ഊഹിക്കാനേക്കാൾ അപ്പുറമായി മാറും. കാരണം നമ്മുടെ സൈനികർ അത്ര പവർഫുള്ളാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു ആയുധം കൂടി വരുമ്പോൾ എന്ത് ലെവലായിരിക്കുന്നു നമ്മൾ ആലോചിക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ എയർഫോഴ്സ് ആണ് എല്ലാ കാര്യത്തിലും നമുക്ക് മേൽക്കൈ തരുന്നത്. ഇപ്പോൾ ഈ യുദ്ധമേഖലകളിൽ ബോംബ് ഡ്രോപ്പിംഗ് ആയാലും എല്ലാ കാര്യത്തിലും മേൽത്താങ്ങ് തരുന്നത് നമ്മുടെ എയർക്രാഫ്റ്റ് യുദ്ധവിമാനങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിമാനങ്ങളുടെ ഒരു ലെവൽ കുറച്ച് നാളുകളായിട്ട് വളരെയധികം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ താഴെ, നമ്മുടെ പാകിസ്ഥാനെ ആയാലും നമ്മുടെ ചൈനയെ വരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ താഴെയായിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ വീണ്ടും മുന്നോട്ട് തിരിച്ചു വന്നിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ കോറൽ സൈനിങ്.